ഇലക്ട്രിക് ബസ്സുകൾ നിർത്തുന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് അടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി യാത്രാ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടപ്പെടുത്തരുത് എന്ന നയമാകും എല്ലാവരുടെയും ഉള്ളിൽ. ഈ ബസ്സുകൾ പെടുന്നതിനെ നിർത്തലാക്കുന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കും? ഇതിന്റെ ചെലവ് ശരിക്കും സർക്കാരിന് താങ്ങാവുന്നതിനും അപ്പുറം തന്നെയാണോ? വികസനം സമൂഹത്തിന് അത്യന്താപേക്ഷിതം തന്നെയാണ്. ഇത്തരത്തിൽ വികസന പാതയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്നവയാണ് ഇലക്ട്രിക് ബസ്സുകൾ എന്ന് നമുക്കറിയാം. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ യാത്രാക്ലേശം ഏറെയുമാണ്. ഇപ്പോഴിതാ തലസ്ഥാന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന നല്ല സേവനങ്ങളിൽ ഒന്നാണ് ഇലക്ട്രിക് ബസ്സുകൾ. ഈ ബസ്സുകളുടെ സർവീസ് പെടുന്നതിനെ നിർത്തിയാൽ അത് ജനങ്ങളെ എങ്ങനെയൊക്കെയായിരിക്കും ബാധിക്കുന്നത്? ഇത് പെടുന്നതിനെ നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടത്തിയത് നഗരവാസികളിൽ പോലും ഞെട്ടലുളവാക്കാൻ പോകുന്നതായിരുന്നു. ഈ ബസ് ലാഭത്തിലല്ല എന്നും ഇത് എത്ര നാൾ പോകുമെന്ന് അതുണ്ടാക്കിയവർക്ക് വാങ്ങിയവർക്കും ഉറപ്പില്ല എന്നൊക്കെയാണ് നിർത്താൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഗണേഷ് കുമാർ പറഞ്ഞത്. ഇലക്ട്രിക് ബസ് വാങ്ങാൻ 1 കോടി രൂപയാണ് വേണ്ടത്. ഡീസൽ ബസ്സിന് 24 ലക്ഷം രൂപ മതി. ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് വർദ്ധിപ്പിച്ചാലേ കോർപ്പറേഷന് നിലനിൽക്കാനാവൂ എന്നാണ് മന്ത്രി തുടർന്ന് പറഞ്ഞത്. പക്ഷേ മന്ത്രി പറഞ്ഞ കണക്ക് വാസ്തവ വിരുദ്ധമാണെന്ന് കണക്കുകൾ സഹിതം പിന്നീട് വാർത്താമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലാണ് തലസ്ഥാനത്ത് ആദ്യമായി ഈ ബസ്സുകൾ നിരത്തിലിറങ്ങിയത്. ഡിസംബർ വരെ 288.91 ലക്ഷം രൂപ ലാഭമുണ്ടായി എന്നാണ് KSRTC തന്നെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ മന്ത്രിയുടെ വാദം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ബസ് 1 കിലോമീറ്റർ ഓടാൻ 28.45 രൂപയാണ് വേണ്ടത്. ശമ്പളവും മറ്റു ചെലവും ചേർന്നതാണ് ഈ തുക. 1 കിലോമീറ്റർ ഓടുമ്പോഴത്തെ വരുമാനം ശരാശരി 36.66 രൂപ, അതായത് കിലോമീറ്ററിന് 8.21 രൂപ മാത്രം മതി. റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഭരണകക്ഷിയിലെ തന്നെ ചില MLA മാരും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു നടപ്പിലാക്കിയ നല്ല നടപടികളിൽ ഒന്നാണ് ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ്. അത് നഗരവാസികളേറെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചതുമാണ്. അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴാണ് മുൻ മന്ത്രിയെ പരിഹസിക്കുന്ന മട്ടിൽ പുതിയ മന്ത്രിയുടെ പ്രസ്താവനകളും. അത് ഒഴിവാക്കേണ്ട പക്വത അദ്ദേഹം പുലർത്തേണ്ടതായിരുന്നു. ഒരർത്ഥത്തിൽ ഇത് വിവാദമായതും നന്നായിരിക്കുകയാണ്. അതോടെ CPM ഇടപെടുകയും നയപരമായ കാര്യങ്ങൾ മന്ത്രി ഒറ്റയ്ക്കല്ല, മന്ത്രിസഭ കൂട്ടായാണ് തീരുമാനിക്കുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അന്തരീക്ഷ മലിനീകരണം. പലതരം രോഗങ്ങൾക്കും ഇത് ഇടയാക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മലിനീകരണം ഉണ്ടാകുകയും ഡീസൽ ബസ്സുകളുടെ ആധിക്യം ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. 2030 ഡീസൽ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്ന പരിഷ്കാരങ്ങളുമായാണ് കേന്ദ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായൊരു തീരുമാനം കേരളത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. KSRTCയിലും മറ്റ് സർവീസുകളാണ് ലാഭകരമല്ലാത്തത്, അല്ലാതെ ഇലക്ട്രിക് ബസ്സുകളല്ല. മന്ത്രിയുടെ ന്യായം അനുസരിച്ചാണെങ്കിൽ ആദ്യം നിർത്തേണ്ടത് അത്തരം ഡീസൽ ബസ്സുകളുടെ സർവീസ് അല്ലേ? അത് നടക്കുന്ന കാര്യമല്ലേ? കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMECVയിൽ 95 ഇ ബസ്സുകൾ കൂടി കേരളത്തിന് കിട്ടാനുമുണ്ട്. 10 നഗരങ്ങളിലേക്കാണ് ഈ ബസ്സുകൾ ലഭിക്കുന്നത്. ഇതിന്റെ 60% ചെലവും വഹിക്കുന്നത് കേന്ദ്രം തന്നെയുമാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഇവിടെ മന്ത്രിയുടെ പിടിവാശിയല്ലേ ജയിക്കേണ്ടത്? ഇത് നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ പ്രയോജനം ഇല്ലാതാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കായിരിക്കും. അതിനാൽ ഇക്കാര്യത്തിൽ ജനപക്ഷത്തിൽ നിന്നുള്ള തീരുമാനമാകും മന്ത്രിസഭ എടുക്കുക എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ബസ് സർവീസുകൾ നഷ്ടമാണെന്ന് തന്റെ വാദത്തിന് വിരുദ്ധമായ KSRTC റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് അതൃപ്തിയുമുണ്ടായിരുന്നു. സർവീസുകൾ ലാഭമാണെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം KSRTC ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ റിപ്പോർട്ട് ചോർന്ന വിവരം പരാമർശിച്ച മന്ത്രി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു. റിപ്പോർട്ട് ചോർന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. രേഖകൾ മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ലഭിച്ചതിലാണ് മന്ത്രി അതൃപ്തി അറിയിച്ചതും. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ മന്ത്രി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ സർവീസുകൾ ലാഭത്തിലുമാണ്. വാങ്ങുന്ന വിലയും കിട്ടുന്ന കളക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്നതാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷേ അതിലെ വാസ്തവം പരിശോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കേണ്ടത് അതിലേലും അത്യാവശ്യം തന്നെയായിരിക്കുന്ന സാഹചര്യമാണിത്. അതോടൊപ്പം തന്നെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് VK പ്രശാന്ത് MLA മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. CPM നേതൃത്വവും ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനാൽ കരുതലോടെയാണ് മന്ത്രി ഈ വിഷയത്തിൽ നീങ്ങുന്നത്. KSRTC ഇലക്ട്രിക് ബസ് വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി KB ഗണേഷ് കുമാർ പിന്നീടെത്തിയിരുന്നു. ഒരു തീരുമാനവും എടുക്കില്ല, പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. വിവാദത്തിന് ശേഷം ആദ്യമായാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായതും.